വെൽക്കം ബാക്ക് ടു മിഡിയോറും ഇന്ന് എന്നോടൊപ്പം ഇവിടെ ഡോക്ടർ അനീസ് അലിയാണ് ഡോക്ടർ കോഴിക്കോട് മനഃശാന്തി ഹോസ്പിറ്റൽ ഡയറക്ടറും കൺസൾട്ടന്റ് ന്യൂറോ സൈക്യാട്രിസ്റ്റുമാണ് ഡോക്ടർ ഇവിടെ അജ്മാൻ മെട്രോ മെഡിക്കൽ സെന്ററിലും മാസത്തെ ആദ്യത്തെ ബുധൻ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിലെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് ഇന്ന് ഡോക്ടർ ഞങ്ങൾ വിഷാദ രോഗം അതുപോലെ ആങ്സൈറ്റി ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് തീർച്ചയായിട്ടും വിളിക്കുക വിളിക്കേണ്ട നമ്പർ 0529611333 മിഡിയോറം അറ്റ് ntvuae.com ഇസ് ആർ ഇമെയിൽ ഐ ഡി ഓക്കേ ഡോക്ടർ അപ്പം ബ്രേക്കിന് പോകുന്നതിന് മുന്നേ ഡിപ്രഷൻ എന്താണ് അതുപോലെ ഇത് ആരെയാണ് ബാധിക്കുന്നത് ഇതിൻ്റെ സിംപ്റ്റംസ് ഇതിൻ്റെ കാരണങ്ങളൊക്കെ പറഞ്ഞു ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്ന് പറയാം ഡോക്ടർ പ്രധാനപ്പെട്ടതും ആത്മഹത്യ അതായത് ആത്മഹത്യയുടെ ലക്ഷണങ്ങൾ കൂടുതൽ കാണുന്നത് ഡിപ്രഷന്റെ സിവിയർ സ്റ്റേജിലാണ് അതിൻ്റെ മുമ്പ് ഞാൻ പറഞ്ഞു മൈൽഡ് മോഡറേറ്റ് സ്റ്റേജിലും ആത്മഹത്യ പ്രവണത അതിനെപ്പറ്റിയുള്ള ചിന്തകൾ വന്നേക്കാം സൂയിസൈഡൽ ഐഡിയേഷൻസ് ഐഡിയാസ് ഒക്കെ വന്നേക്കാം എനിക്ക് ജീവിക്കണ്ട ഇനി മുൻ മരിക്കുകയാണ് എന്നൊക്കെ പറയാം പക്ഷേ അതേസമയം സിവിയർ കണ്ടീഷനിലാണ് അതിൻ്റെ ആ ഇൻറ്റൻസിറ്റി കൂടുക അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ കെയർ ചെയ്യണം പലപ്പോഴും ഞങ്ങൾക്ക് കിട്ടാവുന്ന ഒരു ഒരു കിട്ടുന്ന ഒരു അനുഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിവിയർ ഡിപ്രഷൻ കേസിലൊക്കെ വരുമ്പോൾ പലപ്പോഴും പല പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ പേഷ്യൻസിൻ്റെ അറ്റൻഡേഴ്സിനെ വിളിച്ച് പറഞ്ഞു കൊടുക്കും ഇത് ഇങ്ങനെ ഡിപ്രഷൻ്റെ സ്റ്റേജാണ് അതുകൊണ്ട് ഇങ്ങനെ സൂയിസൈഡ് റിസ്ക് ഉണ്ട് പേഷ്യൻ്റിൻ്റെ മുമ്പിൽ വെച്ചിട്ടല്ല ഒരിക്കലും പറയുന്നത് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പോൾ അറ്റൻഡേഴ്സിൻ്റെ വക ഒരു ചിരിയുണ്ട് ഒരു കളിയാക്കി പോലെ കളിയാക്കുന്ന മാതിരി ഞങ്ങൾക്ക് ഫീൽ ചെയ്യും ഹേ അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ അടുത്ത ദിവസം ഞങ്ങൾ കേൾക്കുന്നത് ആ പേഷ്യൻ്റ് ഡെത്തായി എന്നാണ് ഇപ്പോൾ ഈ അടുത്തന്നെ എനിക്ക് വളരെ ഒരു വിഷമമുണ്ടായ ഒരു സംഭവം ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പത്രത്തിലുണ്ടായിരുന്നു എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് സൂയിസൈഡ് ചെയ്തത് അപ്പോൾ അയാളൊരു എം ബി എക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ് സ്റ്റുഡൻ്റാണ് അപ്പോൾ ആ പയ്യൻ എൻ്റെ അടുത്ത് വരുമ്പോൾ അവർ വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ളൊരു പയ്യനാണ് എൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഏകദേശം അടുത്ത ഡിസ്റ്റൻസ് തന്നെ ഉള്ള ആളാണ് അപ്പോൾ അവൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി അവന് പ്രൈവറ്റായിട്ട് പഠിച്ചതാണ് അതായത് നമ്മളെ കറസ്പോണ്ടൻസ് ത്രൂയിലൂടെ അങ്ങനെയൊക്കെ പഠിക്കാമല്ലോ ഡിഗ്രി അങ്ങനെ പഠിച്ചാണ് എം ബി എക്ക് ചേരണമെന്ന് അവൻ്റെ ഒരു വളരെ ആഗ്രഹമായിരുന്നു അത് അവിടുത്തെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇവർ ലോണൊക്കെ എടുത്തിട്ട് വീട്ടുകാർ വളരെ സാമ്പത്തിക പിന്നോട്ടാണ് അപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ് അവനെ അവിടെ ചേർത്തത് അവിടെ നല്ല സിസ്റ്റമാറ്റിക്കായിട്ടൊക്കെ പോകുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഓഫ്കോഴ്സ് അവിടെ അപ്പോൾ അതോടനുബന്ധിച്ചിട്ട് എല്ലാ സെമിനാർസ് ഇങ്ങനെ പല പരിപാടികളുണ്ട് പക്ഷേ ഇവന് മറ്റുള്ള കുട്ടികളെ ഞങ്ങൾ ബേസിക്കലി ഇവനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ കിട്ടിയ ഒരു അവസ്ഥ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന് മറ്റുള്ള കുട്ടികളെ അത്ര പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല കാരണം ഇവൻ്റെ ബാക്കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പ്രൈവറ്റ് സെറ്റപ്പ് എന്ന് വന്നതാണ് അങ്ങനെ റെഗുലർ ക്ലാസ്സിലൊന്നും അങ്ങനെ പോയിട്ടില്ല മറ്റവരൊക്കെ റെഗുലറായിട്ട് വന്നിട്ടുള്ള കുട്ടികളും മറ്റൊക്കെയാണ് അപ്പോൾ അവരുടെ അത്ര അപ്ഡേറ്റ് ആക്കാൻ പറ്റുന്നില്ല ടീച്ചേഴ്സിനൊന്നും അതെ അപ്പോൾ അവന് തുടക്കത്തിൽ അവനൊരു കോംപ്ലക്സ് വന്നു കാരണം വെച്ചാൽ ടീച്ചേഴ്സിനൊന്നും അവനെ വേണ്ടത്ര ഒരു ഇഷ്ടമില്ലാന്നും അവനൊരു പഠിക്കാത്ത ആളായിട്ടുള്ള ആളായിട്ടൊക്കെ പിന്നെ ഇവൻ ഹോസ്റ്റലിലാണ് ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് ശരിക്കും അവിടെ ഹോസ്റ്റലിൻ്റെ എമൗണ്ട് കൂടി കൊടുത്തിട്ടാണ് തോന്നുന്നു അഡ്മിഷൻ കൊടുക്കുന്നത് പക്ഷെ ആ കാര്യത്തിൽ ഇവന് വീട്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുമില്ല വീട്ടിൽ തന്നെ ഇരിക്കണം വീട്ടിലെ സിറ്റുവേഷൻ ആണെങ്കിൽ ഫാദർ ഇസ് ക്രോണിക് ആൽക്കഹോളിക് അപ്പോൾ ഫാദർ മദറുമായിട്ട് എപ്പോഴും വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എസ്പെഷ്യലി ഇവൻ്റെ എഡ്യൂക്കേഷൻ ലോണിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് ഇതെല്ലാം കൂടി പറഞ്ഞ് ഇവന് ശരിക്കും ഒരിക്കലും വേണ്ട മാതിരി പെർഫോം ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇവൻ നമ്മുടെ അടുത്ത് വരുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമാണ് തീർച്ചയായും പറയുന്ന കാര്യമാണ് എനിക്ക് ഇത് മുന്നോട്ട് പോകാൻ കഴിയോ ഈ ചോദിച്ച ചോദ്യം തന്നെ റിപ്പീറ്റഡ്ലി ചോദിച്ചുകൊണ്ടിരിക്കും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അതൊക്കെ നമ്മളൊരു പരിധിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ മാനേജ് ചെയ്ത് വിടാറാണ് വീട്ടുകാർക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു നിങ്ങൾ എന്തായാലും മെഡിസിൻ കറക്റ്റായിട്ട് കഴിക്കണം എന്നൊക്കെ ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 4-5 മാസമായിട്ട് എൻ്റെ അടുത്ത് ഫോളോ അപ്പ് ഇല്ല പിന്നെ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പേപ്പറിൽ കണ്ടപ്പോഴാണ് പുഴയിൽ ചാടി അതൊരു ടൂറ് പോയിട്ട് കുട്ടികളെ അവരെ ക്ലാസ്മേറ്റ്സിൻ്റെ കൂടെ ടൂറ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നാട്ടിലെത്തിയതിന് ശേഷം അവനെ കാണാനില്ല പിന്നെ പുഴയിൽ നിന്നാണ് ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നത് കാരണം നമ്മൾ ഇതൊക്കെ നേരത്തെ ഒരു അസസ് ചെയ്തിട്ട് തന്നെ പറഞ്ഞു കൊടുത്താൽ പോലും അത്ര വേണ്ടത്ര കെയർ ചെയ്യാത്ത അവസ്ഥകൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അവനത് വേണ്ടത്ര ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നില്ല ഇനി അവനത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള നിരാശയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം പിന്നെ മരുന്ന് വേണ്ടത്ര സൂപ്പർവൈസ് ചെയ്ത് കൊടുക്കുന്നില്ല കാരണം ഈ പേഷ്യൻറ്റിന് ചിലപ്പോൾ ചില കണ്ടീഷനിൽ സിവിയർ കണ്ടീഷനിലൊക്കെ ചിലപ്പോൾ അതിൻ്റെ ഇൻസൈറ്റ് കുറവായിരിക്കും ഉള്ളറിവ് കുറവായിരിക്കും അപ്പോൾ ആ മരുന്ന് റെഗുലറായിട്ട് എടുത്തോളം നല്ല ഇടയ്ക്കൊക്കെ വിടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ എഫക്റ്റിനെയും അത് ബാധിക്കും അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടർ ഇത് തന്നെയാണ് മറ്റേത് എല്ലാ കാര്യത്തിലും ഒരു റിട്ടാർഡേഷൻ ഉണ്ടാവും റിട്ടാർഡേഷൻ മീൻസ് ഒരു ഒരു വേണ്ടത്ര ഫ്ലറിഷ് ചെയ്തിട്ട് നമുക്ക് ആക്റ്റീവ് ആയിട്ട് ചെയ്യാൻ കഴിയില്ല എനർജറ്റിക് ആവില്ല അപ്പോൾ നിങ്ങളെ ജോലിയിലൊക്കെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പ് അയാൾ ചെയ്തിരുന്ന ആ പ്രവൃത്തികളൊന്നും അത്ര ആക്റ്റീവ് അല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ ബോസ് നിങ്ങളോട് ചോദിക്കാം അല്ലെങ്കിൽ നിങ്ങളെ സീനിയർ
ചോദിക്കാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ കുറച്ചുകൂടി, കാരണം അതിൻ്റെ ഫീഡ്ബാക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക. പിന്നെ ആളുകളായിട്ടൊക്കെ അഭിമുഖീകരിക്കാനും എല്ലാത്തിലും ഇടപഴകലും വല്ല ഫംഗ്ഷനൊക്കെ കോമൺ ആയിട്ടുള്ള ഫംഗ്ഷനൊക്കെ പോകാനൊക്കെ വളരെ കുറവായിരിക്കും. അതൊക്കെയാണ് മാറി നിൽക്കും, മാറി നിൽക്കും. കഴിഞ്ഞത് അത് അവോയ്ഡ് ചെയ്യാൻ നോക്കും. ആളുകളെ ഫേസ് ചെയ്യുന്നതൊക്കെ ഒരു വശമായി തോന്നും. അങ്ങനെയൊക്കെയാണ് കൂടുതലായിട്ട് കാണാറ്. ഡോക്ടർ, നമുക്ക് വേറൊരു മെയിൽ വന്നിരിക്കുന്നത് ജംഷദാണ് റാസൽ കേമി എന്ന് വെച്ചിരിക്കുന്നത്. വൈഫിന് മെന്റൽ ഡിപ്രഷൻ ഉണ്ട്, 10 വർഷമായിട്ട് ഇതുണ്ട്, അപ്പം മരുന്ന് എടുക്കുന്നുണ്ട്. മകനും ഇപ്പം അതിന്റെ ഓരോ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നു. ഇങ്ങനെ ഹെൽത്തിനെ, അത് ഫിസിക്കൽ ഹെൽത്തിനെ ബാധിച്ചു തുടങ്ങി. ലൂസ് മോഷൻ, അതുപോലെ ഛർദിൽ, ഇതൊക്കെ മോന് ഈ ഒരു രോഗം വരാനുള്ള കാരണമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് അതിനോട് ബന്ധപ്പെട്ടിട്ടല്ല. ഹെറിഡിറ്ററി ആണോ? ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഹെറിഡിറ്ററി ഉള്ളവർക്ക് നിങ്ങളെ ഫാമിലിയിൽ ഇത്തരത്തിലുള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാത്തൊരു കുടുംബത്തിനെ അപേക്ഷിച്ചിട്ട് വരാൻ ചാൻസ് കൂടുതലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഹെറിഡിറ്ററി ഉള്ള എല്ലാവർക്കും, ഫാമിലിയിലുള്ള എല്ലാവർക്കും വന്നോളം നിർബന്ധമില്ല. ഒരാൾ പിന്നെ ഇത്തരത്തിലെ ഈ ലൂസ് മോഷൻ പരിപാടികളൊന്നും ഇത് ഇതിനോട് അസോസിയേറ്റഡ് ആയിട്ടുള്ള സിംറ്റമായി തോന്നുന്നില്ല. സാധാരണഗതിയിൽ ഇത്തരം സിംറ്റംസിൽ ഞാൻ നേരത്തെ പറഞ്ഞമാതിരി ഇങ്ങനെ ഒരു വിഷാദത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന ഒന്നിലെ ഒരു താല്പര്യക്കുറവും ഒരു അലസതയും ഉറക്കക്കുറവ് വിശപ്പുറവ് ഇങ്ങനെയൊക്കെയുള്ള സിംറ്റംസാണ് സാധാരണ കാണാറുള്ളത്. പിന്നെ വളരെ റെയറായിട്ട് എട്ടിപ്പിക്കൽ പ്രസൻറ്റേഷൻ ഞാൻ പറഞ്ഞ മാതിരി ഇതിനൊക്കെ വിപരീതമായിട്ട് കാണാറുണ്ട്. അതല്ലാത്ത ഒന്നും ഇതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷേ ഇതിനൊക്കെ നമ്മൾ മരുന്ന് കഴിച്ച് സുഖമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ 10 വർഷമായിട്ട് മരുന്ന് കഴിക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ളൊരു ഒരു കണ്ടീഷനാണ്. അതായത് ആ മരുന്നിൽ പല മരുന്നുകളും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നതുണ്ട് ശരിക്കും കറക്റ്റായിട്ട് കഴിക്കുകയാണെങ്കിൽ. പക്ഷേ അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലുമൊക്കെ മരുന്ന് വിട്ട് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങനെ കഴിക്കുന്ന അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇങ്ങനെ 10 വർഷമായിട്ട് കഴിച്ചോണ്ടിരുന്ന ഡോക്ടർ അതിന് എന്തെങ്കിലും സൗഖ്യം വരാൻ സാധ്യതയുണ്ട്? ബിക്കോസ് 10 ഇയേഴ്സ് കണ്ടിന്യൂസ്ലി കഴിച്ചോണ്ടിരിക്കുന്നെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇവർക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴേലും മാറാനുള്ള ഒരു, യൂഷ്വലി നമ്മളൊക്കെ ഞാനൊക്കെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചാൽ അവര് സിംറ്റമാറ്റിക്കലി, അതായത് അസുഖത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ കുറച്ചു കാലം സ്റ്റഡിയായി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ മരുന്നുകളൊന്ന് ചുരുക്കി നോക്കാൻ ശ്രമിക്കും കുറച്ച് കഴിഞ്ഞാൽ. അതൊരിക്കലും തന്നെ ഇന്ന് അസുഖങ്ങളൊക്കെ മാറി എന്ന് പറഞ്ഞാൽ ഇന്ന് അടുത്ത ആഴ്ച തന്നെ കൊണ്ടായിട്ട് ചുരുക്കില്ല. കുറച്ചൊന്ന് സ്റ്റഡിയായി ശേഷം ഒരു 3-4 മാസങ്ങളൊക്കെ കംപ്ലീറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നറിയുമ്പോൾ ഒന്ന് ചുരുക്കി നോക്കും. അങ്ങനെ ചുരുക്കി നോക്കുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കണ്ടിന്യൂ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അങ്ങനെ ടേപ്പർ ചെയ്ത് കൊണ്ടുവരാനാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ 10 വർഷത്തിൻ്റെതൊക്കെ വളരെ റെയർ കേസുകളാണ് നമ്മൾ ഇത്രയും പ്രൊലോങ് ചെയ്തിട്ടുള്ള പീരീഡ് കഴിക്കുന്നത്. പക്ഷെ ഈ അസുഖത്തിനെ പറ്റി ശരിക്ക് മനസ്സിലാക്കിയിട്ടുള്ള അറ്റൻഡേഴ്സ് ആണ് ചിലപ്പോൾ ഞങ്ങളോട് തന്നെ പറയാറുണ്ട്, മരുന്ന് നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്താൽ പോലും എൻ്റെ കൈ പിടിച്ചു വെക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിർത്താനായിട്ടില്ല, ഞങ്ങൾ പറയാം കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ. കാരണം അവൻ്റെ ആ അസുഖത്തിൻ്റെ മൂർധന്യാവസ്ഥയെ പറ്റിയിട്ട് അവർ എക്സ്പീരിയൻസ്ഡ് ആണ് മുമ്പ്. അതുകൊണ്ട് അവർക്കറിയാം ഇത് ചെയ്താൽ ഇനി പ്രശ്നമായിരിക്കും. കാരണം ഒരു മരുന്ന് കുറക്കുന്നതല്ല വിഷയം, പിന്നെ ചിലപ്പോൾ ആ ഒരു കുറച്ച് മരുന്ന് കൂട്ടിയതുകൊണ്ട് മാത്രം അയാളുടെ അസുഖം നിന്നോളുന്നില്ല, ചിലപ്പോൾ 3-4 മരുന്ന് അഡീഷണൽ ആയിട്ട് ചേർക്കേണ്ടി വരും. അപ്പം അത് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, രണ്ടാമത് റെക്കറൻ്റ് ആയിട്ട് വരുന്ന കേസുകളൊക്കെയാണ് വെച്ചാൽ പറയും, ഡോക്ടറെ മുമ്പ് ഇതേ അസുഖം വന്നിപ്പോൾ ഇവിടെ നിർത്തിയപ്പോൾ ഡോക്ടറെ 1 ആഴ്ച കൊണ്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ആഴ്ച ആയല്ലോ. എന്താ അതല്ല വീട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായപ്പോൾ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ 1 ആഴ്ച കൊണ്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു, ഇപ്പോൾ 2 ആഴ്ച ആയിട്ടും ഡോക്ടർ അത്ര മാറ്റങ്ങൾ കാണില്ല, എന്താണ്? അതിന് ഉത്തരം എനിക്കും ഇല്ല. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ മരുന്നിന് റെസിസ്റ്റൻ്റ് ആവും. മരുന്നിന് റെസിസ്റ്റൻ്റ് ആകുമ്പോൾ ചിലപ്പോൾ പഴയ പോലെ അത്ര എളുപ്പത്തിൽ ആക്റ്റീവ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു മരുന്ന് ആക്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത മരുന്നിലേക്ക് മാറ്റണം. അപ്പോൾ അതിനൊക്കെ ഇച്ചിരി ടൈം എടുക്കും. ഒറ്റയടിക്ക് ഇന്ന് മരുന്ന് കഴിച്ച് നാളെ തന്നെ മരുന്ന് മാറ്റിയിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. അപ്പോൾ അതിന് സമയമെടുക്കും. അതൊക്കെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇതൊന്നും ഒരാൾ നോർമൽ കേസിൽ ഒരാൾ ഇതൊന്നും പർപ്പസ്ഫുള്ളി ചെയ്യില്ലല്ലോ. ഒരു ഡോക്ടറുടെ വിജയം എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വന്നിട്ട് രോഗം മാറി എന്ന് കേൾക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എൻ്റെ അടുത്ത് വന്നിട്ട് രോഗം കൂട്ടിയെന്നോ അല്ലെങ്കിൽ എൻ്റെ ജീവിതകാലം വേണ്ടി ഇയാളെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല നമുക്ക് ആവശ്യം. അത് എൻ്റെ അടുത്ത് വന്ന് മാറിയ ആളാണ്, അയാളിപ്പോൾ നല്ല ലീഡിങ് ബിസിനസ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് ഞങ്ങൾക്കും കേൾക്കാൻ താല്പര്യം. അപ്പൊ ഇത് നമ്മള് കറക്റ്റ് സമയത്ത് ഇതിന്റെ മരുന്ന് ഡോക്ടറൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാതെ കഴിച്ചുകൊണ്ടിരിക്കണം. അതുപോലെ നിർത്താതെ അല്ലെ, പലരും ഡോക്ടർ ആദ്യം പറഞ്ഞ പോലെ നിർത്തി പിന്നെ വീണ്ടും വരുമ്പോഴായിരിക്കും പിന്നെ ഡോക്ടർ എടുത്തു തരുന്നത്, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിനും പല പല ആളുകളും പറയുന്ന ഇന്നും രാവിലെ സൈഡ് എഫക്ട്സ് ഉണ്ടാവാറില്ല. അപ്പൊ സൈഡ് എഫക്ട്സ് എല്ലാത്തിനും ഉണ്ടാവും, പക്ഷെ അതൊക്കെ നമ്മൾ ഈ സൈഡ് എഫക്ട്സിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴാണ് നോക്കുന്നത് വെച്ചാൽ ഇത് കഴിക്കാതിരിക്കുന്നൊരവസ്ഥയും കഴിക്കുന്നൊരവസ്ഥയായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇതിനെ പറ്റി വിലയിരുത്തേണ്ടത്. നിങ്ങൾ ഇത് ചെയ്താൽ എന്ത്? ഇപ്പൊ ഞാൻ എനിക്കൊരു പ്രമേഹം ഉണ്ടെന്ന് വിചാരിച്ചോളൂ, ആ പ്രമേഹത്തിന് ഞാൻ മരുന്ന് കഴിച്ചെങ്കിലേ എനിക്ക് എൻ്റെ ഫീൽഡിൽ എനിക്ക് ജോലി ചെയ്ത് എനിക്ക് എൻ്റെ രോഗികളെയും കണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആ സൈഡ് എഫക്ട്സും പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല.
കാരണം നിവൃത്തിയില്ലാത്തതുകൊണ്ടാണല്ലോ ഞാൻ മരുന്ന് കഴിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഓൾറെഡി ഞാൻ ഡയഗ്നോസ് ചെയ്യപ്പെട്ടു, എനിക്കൊരു ഷുഗർ ഉണ്ട്, ഡയബറ്റിക് ആണെന്ന്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ട് എന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാനത് മരുന്ന് കഴിക്കണം. ഇനി ഞാൻ അതിന്റെ പോളിസിയും പറഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമില്ല. കാരണം അങ്ങനെ ചെയ്താൽ എനിക്ക് എന്റെ പേഷ്യൻസിനെയും എനിക്ക് എന്റെ ഡെയിലി റുട്ടീൻ എന്റെ കാര്യങ്ങളും നടക്കുള്ളൂ. അതർവൈസ് ഞാൻ ഡോക്ടറാന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഞാനും സൈഡാകും. അപ്പൊ അതിനെ പറ്റിയുള്ളതാണ്. പിന്നെ പല ആളുകൾക്കും ഞങ്ങളുടെ അടുത്ത് വരുമ്പോൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ പിന്നെ ഈ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഡോക്ടറെ കിഡ്നിക്കൊക്കെ പ്രശ്നമെന്നൊക്കെ കേട്ടു, മറ്റവരങ്ങനെ പറഞ്ഞു, അയൽവാസികൾ ഇങ്ങനെ പറഞ്ഞു, ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു. അതിന് നമുക്ക് ഉത്തരം തന്നാലേ. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും എന്റെ പേഷ്യൻസിനോട് പറയാനുള്ളത്, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളെ കാണുമ്പോൾ ആ ഡോക്ടറോട് നിങ്ങൾക്ക് ചോദിച്ച് തീർക്കാം. പക്ഷെ മറ്റുള്ള ആളുകളെ എല്ലാവരും വായടപ്പിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഞാൻ എപ്പോഴും എൻ്റെ എക്സാമ്പിളായി പറയാം, എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ കൺസൾട്ട് റൂമിൻ്റെ മുമ്പിൽ തന്നെ വെയിറ്റ് ചെയ്യുന്ന ആളുകൾ, അവിടെ 10, 50, 100 ആളുകൾ വെയിറ്റ് ചെയ്യുമ്പോൾ അതിൽ പേഷ്യൻ്റ് ഉണ്ട്, പേഷ്യൻ്റിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ് ഉണ്ട്, കൂടുതൽ ആളുകളുണ്ട്, എല്ലാവരും എന്നെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞോളന്നൊന്നുമില്ല. പറയാൻ പറ്റില്ല. പക്ഷെ അവരെല്ലാവരും എന്നെ കാണാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷെ ചില ആളുകൾ പറയും, ഇയാൾ പോരാ, ഇയാള് അത്ര പോരട്ടോ, വേണ്ട പോരാ, ഇങ്ങനെ പല അഭിപ്രായങ്ങളും. അപ്പൊ എല്ലാരും നമുക്ക് സംതൃപ്തിപ്പെടുത്തിയിട്ട് നടക്കില്ല. പക്ഷെ നമ്മളപ്പോ എന്താ ചെയ്യേണ്ടത്, നമുക്ക് നമ്മളെ മനസാക്ഷിക്ക് യോജിക്കുന്നുണ്ടെങ്കിൽ, നമ്മളെ മനസാക്ഷിക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ തുടരുക, ഇല്ലെങ്കിൽ വേണ്ട. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അസുഖത്തിനൊക്കെ ഒരു സൈക്കോളജിക്കൽ ഫീലിംഗ് കൂടി മസ്റ്റ് ആണ്. കാരണം ആ ഡോക്ടറിൽ വിശ്വാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇല്ലാതെ വെറും മരുന്ന് തന്നുകൊണ്ട് മാത്രം ഇത് വിജയിക്കുന്നത്. ഇപ്പോൾ ഒരു കോമൺ ആയിട്ട് കാണുന്ന ഒരു തമാശ വരുന്ന ഒരു സംഭവം എന്താണെന്നറിയോ, നമ്മളിപ്പോൾ ഒരു ടിപ്പിക്കൽ ഒരു കണ്ടീഷനിൽ, ഒരു സിവിയർ കണ്ടീഷനിലൊക്കെ വരുമ്പോൾ യൂഷ്വലി നമ്മൾ പേഷ്യൻറ്റിൻ്റെ അറ്റൻഡേഴ്സിനോട് നമ്മൾ പറയും, ഇത് അഡ്മിറ്റ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നന്നാവുക, എന്നാലേ നമുക്ക് പെട്ടെന്ന് അത് മരുന്ന് കൊടുത്തിട്ട് എഫക്റ്റ് ആക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ, അപ്പോൾ പറയും ഞങ്ങളിവിടെ അടുത്താണ്, എന്റെ ആവശ്യം ഉണ്ടെങ്കിൽ വരാം എന്ന് പറയും. ഇത് എല്ലാ പേഷ്യൻസിനോടല്ല പറയുന്നത്, ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ചില കേസുകളോടാണ്. പിന്നെ ഒരു ക്രിട്ടിക്കൽ അവസ്ഥയിൽ എന്തെങ്കിലും രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് പ്രശ്നങ്ങൾ വഷളാകുമ്പോൾ ഓടി രാത്രിക്ക് രാത്രി വിളിച്ചിട്ട് വരും. അപ്പൊ രാത്രി ഇല്ല എന്ന് പറഞ്ഞാലും അപ്പൊ അവർക്ക് കാണണം, ഇമ്മീഡിയറ്റ് കാണണം, എമർജൻസി ആയിട്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതേസമയം റൂം ഇല്ലാത്ത അവസ്ഥകൾ പലപ്പോഴും ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ പറയും, എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ, എങ്ങനെയെങ്കിലും ഒന്ന് ഡോക്ടർ അഡ്ജസ്റ്റ്. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും, ഇതിൻ്റെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ചില അവസ്ഥകൾ ഡോക്ടേഴ്സ് തന്നെ ഹെൽപ്ലെസ് ആവും. ഇപ്പോൾ ഇന്നലെ ഇവിടെ എൻ്റെ അജ്മാൻ ക്ലിനിക്കിൽ, എൻ്റെ ക്ലിനിക്കിൽ വന്നൊരു പേഷ്യൻ്റ്, മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടറെ കാണാൻ വേണ്ടി വന്നൊരു പേഷ്യൻ്റാണ്. അവരെ കണ്ടിട്ട് ആ ഡോക്ടർ എൻ്റെ ഹെൽപ്പ് തേടി എന്നെ കൂടി വിളിച്ചു. ഞാൻ കണ്ടു പേഷ്യൻ്റ് ഒരു മലയാളി പേഷ്യൻ്റാണ്, ഒരു പെണ്ണാണ്, ഏകദേശം ഒരു മിഡിൽ ഏജ്, ഒരു 35 ഓൾഡുകളും വരുന്ന ഒരു ഫീമെയിൽ. അവരെ കൂടെ ഉള്ളത് അവരൊരു കസിൻ ബ്രദറാണ് കൂടെ ഉള്ളത്. അയാൾക്ക് ഹിസ്റ്ററി തരാൻ കറക്റ്റായിട്ട് അറിയുന്നില്ല. പ്രശ്നം എന്ന് വെച്ചാൽ വീണുപോയി, തലയിട്ട് വീണുപോകുന്നു, ബോധമില്ല, ഭയങ്കര ടയേർഡാണ്, എടുത്തുകൊണ്ടതാണ്, താങ്ങിക്കൊണ്ടതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവിടെ സിറ്റുവേഷൻ ഉണ്ട്. പേഷ്യൻ്റ് ഞാൻ കണ്ട്, ഞാൻ അപ്പുറത്തെ റൂമിൽ നിന്ന് പോയി ഞാൻ തിരിച്ചു വന്ന് ഞാൻ നോക്കുമ്പോൾ പേഷ്യൻ്റ് ഞാൻ എൻ്റെ വിളിയുടെയും മറ്റേനൊക്കെ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഷ്യൻ്റ് കോൺഷ്യസ് ആണ്, പേഷ്യൻ്റ് അൺകോൺഷ്യസ് അല്ല. ഇങ്ങനെ വീണു മറ്റൊന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് എപ്പിലെപ്സി ആയിട്ട് വല്ലതുകൊണ്ടോ, അപസ്മാര സംബന്ധമായിട്ടുള്ള അത്തരം കാര്യങ്ങളില്ല. പേഷ്യൻ്റ് എന്തായാലും ഒരു സെമി കോൺഷ്യസ് ആണ്, ഫുള്ളി കോൺഷ്യസ് അല്ലെങ്കിലും. ചില കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ചില കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഞങ്ങളുടെ എക്സാമിനേഷനൊക്കെ ചെയ്തതിൽ ചിലതിലൊക്കെ വേരിയേഷൻ കാണുന്നുണ്ട്, ചിലതിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അവസാനം നമുക്ക് പക്ഷേ ഈ പേഷ്യൻറ്റിനെ ഒരു നമുക്കൊരു എല്ലാം ഒന്നും ഇല്ല എന്നങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഒന്നാമത്തെ കാര്യം, ഹിസ്റ്ററി സഫീഷ്യൻ്റ് അല്ല, വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളില്ല. ഈ പേഷ്യൻറ്റിൻ്റെ ഭർത്താവും ഫാമിലിയും ഒക്കെ നാട്ടിലാണ്, അവരൊരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, കൂടെ ഒരു പയ്യനാണുള്ളത്. അവനാണിച്ച് സാമ്പത്തികമായിട്ട് വളരെയധികം പ്രശ്നങ്ങളൊക്കെ അവൻ തന്നെ ഇങ്ങനെ നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഞങ്ങൾക്ക് ആദ്യം ഇത് ഒബ്സർവ് ചെയ്യണം, ഒന്ന് ഡയഗ്നോസിസ് കൺഫേം ചെയ്യണം. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി വേറെ വല്ല ഓർഗാനിസിറ്റി ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ഡൗട്ട്. എന്തെങ്കിലും അണ്ടർലൈങ് വേറെ എന്തെങ്കിലും കോസ് ഉണ്ടോ അത് നോക്കണമെങ്കിൽ ഉടനെ തന്നെ നമ്മൾ എന്താ ചെയ്യുക, MRI സ്കാൻ ഓർ CT സ്കാൻ അഡ്വൈസ് ചെയ്യും. അതിനും നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കാം, വേണമെങ്കിൽ ഒരു 12 hours or 24 hours വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യണം. അപ്പോൾ അതെ, അപ്പോൾ ഒരു പോളിക്ലിനിക്കിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ എടുത്തിടാൻ പറ്റത്തില്ല. രാത്രി ആകുമ്പോൾ ക്ലിനിക്ക് പൂട്ടി പോവും. അപ്പോൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യാം. തൽക്കാലം ഒരു മെഡിസിൻ കൊടുത്തിട്ട് വിട്ടു. ഇന്ന് ഞാനിപ്പോൾ രാവിലെ പോരുന്നതിന് മുമ്പ് കേൾക്കുന്നത് ആ പേഷ്യൻറ്റ് ട്യൂമറാണെന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പൊ അതൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇനി സപ്പോസ് ഞാൻ ആ പേഷ്യന്റിനെ വന്ന ഉടൻ തന്നെ ഒരു CT സ്കാൻ MRI ഒക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ MRI യിലോ CT യിലോ ഒന്നും ഉണ്ടായില്ല എന്ന് വരും.
ഇല്ലെങ്കിൽ ആളുകൾ നമ്മളെ വന്നിട്ട് കോളർ പിടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് ധാരാളമുണ്ട്. എന്തിനാണ് ഡോക്ടർ അതിനെ വിട്ടത്? ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ വെയിറ്റ് ചെയ്യാതെ ഉടനെ വിട്ടു. അപ്പൊ ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ആ ഡോക്ടർക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്, അയാളെ കോൺഫിഡൻസ് അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അതിന് പൂർണ്ണമായിട്ടും നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സക്സസ് ആവുള്ളൂ. അല്ല, നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻറ്റ് ഒപ്പീനിയൻ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളവിടെയൊക്കെ നാട്ടിൽ സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഒരു ചെറിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവർ പെട്ടെന്നൊരു അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കാഷ്വാലിറ്റിയിൽ. ഇപ്പോൾ ഞാനൊക്കെ പണ്ട് ഡ്യൂട്ടി ഡോക്ടറായിരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവം. അതെ അതെ. അപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്ത് കാഷ്വാലിറ്റിന്ന് എടുക്കുമ്പോൾ ചെറിയൊരു അറ്റാക്കിൻ്റെ പ്രശ്നമുണ്ട്, ECG ഒക്കെ നോക്കിയിട്ട് പറയും വേണമെങ്കിൽ നമുക്കിവിടെ ICU മാറ്റാം, കുറച്ച് കഴിഞ്ഞാൽ മറ്റു ഡോക്ടർ വരും, അവർ കണ്ടിട്ട് തീരുമാനമെടുക്കും എന്നൊക്കെ പറയും. ഓക്കെ ശരി എന്ന് പറയും. ബൈസ്റ്റാൻഡേഴ്സിനോട് ഒന്നും കൂടി ആലോചിച്ച് നോക്കാൻ പറയും, പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. ഈ പേഷ്യൻ്റ് വന്ന് അഡ്മിഷൻ ആക്കി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഫിസിഷ്യനെ, MD ജനറൽ മെഡിസിൻ ഉള്ള ആളുകളെയോ കാർഡിയോളജിസ്റ്റുകളെയോ ഞങ്ങൾ ഇൻഫോം ചെയ്യും. അത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. അപ്പോഴത്തെ കറണ്ട് സ്റ്റാറ്റസ് പറയും, എന്തൊക്കെ മെഡിസിനാണ് കൊടുത്തതെന്ന് പറയും, അതിലേക്ക് എന്തെങ്കിലും കൊടുക്കണം, അഡീഷണൽ ആയിട്ട് കൊടുക്കണമെന്നുള്ളത് അവർ പറയും. അതിനുശേഷം മാറ്റും. ഈ മാറ്റിക്കഴിഞ്ഞ ഒരു ശരിക്കും ട്രീറ്റ്മെൻറ്റ് പകുതി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ മറ്റേ ഡോക്ടറൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും അടുത്തൊരു കോള്. അത് അവരുടെ മകൻ ഗൾഫിൽ നിന്നാണ് വിളിക്കുകയാണ്. അപ്പൊ അവര് പറഞ്ഞു ആ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റിയിട്ടുള്ളൂ, ഇനി മറ്റേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഡിസ്കംഫർട്ടാണ്, പേഷ്യന്റിന് ഭയങ്കര ഡിസ്കംഫർട്ടാണ്. അപ്പൊ അല്ലെങ്കിൽ ബിൽഡിംഗ് നോക്കിയിട്ടല്ല നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കേണ്ടത്, ആ ഡോക്ടറുടെ സ്കില്ലും കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പേഷ്യന്റിനെ ഇടയിൽ വെച്ചിട്ട് ഇൻബിറ്റ്വീൻ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇപ്പൊ അങ്ങനെ അതെ. അപ്പൊ നമുക്കൊരു ഗ്യാരണ്ടീഡ് ആയിട്ട് അപ്പൊ ചിലപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്താണെന്നറിയോ, അത് ഉറപ്പുണ്ടോ, ഗ്യാരണ്ടി ഉണ്ടോ, മറ്റുള്ള ഇങ്ങനെയൊന്നും നമുക്കൊന്നും ഒരിക്കലും എന്ത് ഗ്യാരണ്ടി ബേസ് ചെയ്ത് പറയാൻ പറ്റും, അനുഭവങ്ങളിലൂടെ പറയാനേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വരുന്ന പ്രശ്നം വരുമ്പോൾ ഈ ഫിസിഷ്യൻസിനായിട്ടും കാർഡിയോളജിസ്റ്റിനൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന കാര്യം ഡോക്ടർ എല്ലാം പറഞ്ഞു കൊടുത്തില്ല അതിന്റെ സീരിയസ്നെസ് ഒക്കെ. പക്ഷെ അതിന് എന്നിട്ട് അവർ വില്ലിങ് ആണെങ്കിൽ മാത്രം വന്നാൽ മതി. കാരണം അയാളുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ആ ഡോക്ടർക്ക് നമ്മൾ വണ്ടി അയച്ച് അയാൾ വരികയാണ്. വരുമ്പോഴത്തേക്ക് പറയും പേഷ്യന്റ് പോയി. ശരിക്കും പേഷ്യന്റിന് കംഫർട്ട് അല്ല കിട്ടുന്നത്, പേഷ്യന്റിനെ സ്നേഹിക്കുക എന്നുള്ളതാണ് വെപ്പ്. പക്ഷെ ചെയ്യുന്നത് ശരിക്ക് ദോഷമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. അത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ. അതുപോലെ ഞങ്ങളെ മാനസിക രോഗങ്ങളിൽ വലിയൊരു പ്രശ്നം വരുന്നത് വെച്ചാൽ മാനസിക രോഗത്തിന് അഡ്മിറ്റ് ചെയ്ത് ഞാനിപ്പോ എന്റെ അനുഭവങ്ങളിലൂടെ ഉള്ളത് ഞാൻ ആദ്യം പറയും, മരുന്ന് കഴിച്ച് രണ്ടു ദിവസം കൊണ്ടൊന്നും മാറില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം, കാരണം മരുന്ന് ചെന്ന് ആക്ട് ചെയ്യണം, എനിക്ക് പ്രത്യേകിച്ച് വേറെ കഴിവുകളൊന്നുമില്ല, മരുന്നിലൂടെ വന്നിട്ട് വേണം അതിൻ്റെ റിസൾട്ട് കിട്ടാൻ. അതുകൊണ്ട് നല്ലവണ്ണം ക്ഷമ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ട്രീറ്റ് ചെയ്യുന്ന എനിക്കും വേണം, കൊണ്ടുനടക്കുന്ന നിങ്ങൾക്കും വേണം, പെട്ടെന്ന് നടക്കില്ല. അങ്ങനെ വല്ല ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പോകും. റൂമിലും തന്നെ വളരെ വെണ്ടക്കക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഡിസ്ചാർജ് പറഞ്ഞ കാര്യങ്ങൾ എന്നീ സംബന്ധമായ കാര്യങ്ങൾ ഡോക്ടർ റൗണ്ട്സിന് വരുമ്പോൾ സംസാരിക്കരുത്, നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖത്തിനെ പറ്റിയിട്ട് എന്താണുള്ളത് പറയാം. അത്തരം കാര്യങ്ങളൊക്കെ കൗൺസിലേഴ്സും മറ്റും താഴോട്ട് വിളിക്കുമ്പോൾ അവരുമായി സംസാരിക്കുക. കാരണം റൂമിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ട അവസ്ഥ ഫുള്ള് ഡിസ്ചാർജും മറ്റു കാര്യങ്ങളും പറ്റി സംസാരിച്ച് വേസ്റ്റ് ആക്കുകയാണ്. മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് സിംറ്റമാറ്റിക്കൽ ചെറിയ തോതിലുള്ള ഗുണങ്ങളൊക്കെ കണ്ടെങ്കിലും പൂർണ്ണമായിട്ട് മാറാത്തൊരവസ്ഥ വന്നിട്ടുണ്ടാവും. അതിങ്ങനെ ആയി വരുന്ന ടൈം ആവണേ ഉള്ളൂ. ആ സമയത്തായിരിക്കും ആരെങ്കിലും ഒരു കമന്റ് പറഞ്ഞ് നമുക്ക് ഒന്നുകിൽ ഒരു വേറെ സ്ഥലത്തേക്ക് ഒന്ന് പോയി നോക്കാം, അല്ലെങ്കിൽ വേറെ വല്ല മന്ത്രോ പരിപാടിക്കോ ഒന്ന് പോയി നോക്കാം, അവർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥകൾ. അത് ശരിക്കും നമുക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീലിംഗ്, ഒരു ബാഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഡോക്ടേഴ്സിനെ മാറ്റുന്നതും ആ ഒരു പേഷ്യന്റിന്റെ സിറ്റുവേഷൻ വേഴ്സ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനം നമ്മൾ മനസ്സിലാക്കുന്നത് ഡയഗ്നോസിസ് കൺഫേം ആണോ, നിങ്ങൾക്കൊരു അസുഖം ഡിപ്രഷൻ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു മരുന്ന് ഞാൻ തന്നൊരു മരുന്ന്, അപ്പൊ ഞാൻ ഷെറിനെ കാണുമ്പോൾ ഷെറിന് ഇപ്പൊ ഒരു അസുഖമുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം എൻ്റെ മനസ്സിലൂടെ പോകുന്നത് ഷെറിന്റെ പ്രായം, ഷെറിന്റെ ഇപ്പോഴത്തെ ചെറിയ കുട്ടികളുണ്ടോ, ഫാമിലീസ് എത്ര, അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ ഏജ്, ജോലി സംബന്ധമായ ഇതൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞാനൊരു മെഡിസിൻ ചൂസ് ചെയ്യുന്നത്. ആ മെഡിസിൻ ചൂസ് ചെയ്തിട്ട് ഫസ്റ്റ് പ്രിഫറൻസ് ഒരു മെഡിസിൻ കൊടുത്തു, ആ മെഡിസിൻ എഫക്റ്റീവ് ആണോ നോക്കണമെങ്കിൽ ഒന്ന് രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം, എന്നതിന് ശേഷം ഞാൻ അടുത്ത മരുന്നിലേക്ക് മാറാവും. അല്ലാതെ നിങ്ങൾ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ദിവസം മരുന്ന് മാറ്റിയിട്ടൊരു കാര്യമില്ല. അപ്പൊ അതിനുള്ള ക്ഷമ ഉണ്ടാവണം. അപ്പൊ അത് ഒരു മരുന്ന് ഇനി എഫക്റ്റീവ് അല്ലെങ്കിൽ അടുത്ത മരുന്നിലേക്ക് മാറും. അപ്പൊ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത് എഫക്റ്റീവ് അല്ല എന്നുള്ള ഉറപ്പുവരുത്തണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രമേ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാവൂ, ഇല്ലെങ്കിൽ വേഗം വിട്ട് നമുക്ക് അതെ, അല്ലെങ്കിൽ ഭയങ്കര ഡിസ്കംഫർട്ടാണ്. പലർക്കും വരുന്ന ഉടനെ പെട്ടെന്ന് എങ്ങനെയും ഈ രോഗം ഇതിലാണ് വരുന്നത്. അതെ, അപ്പം പുതിയ ഇങ്ങനെ മരുന്ന് കഴിച്ച് വെയിറ്റ് ചെയ്യാനുള്ള ഒരു അവകാശവും കാണിക്കാറില്ലായിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
ഡോക്ടർ നമുക്ക് വേറെ ഒരു മെയിൽ വന്നിരിക്കുന്നു. മോന് 19 വയസ്സാണ്, ഇത് അയച്ചിരിക്കുന്ന ശൈലജയാണ് ഷാർജയിൽ നിന്ന്. അവന്റെ ബ്രദറിന്റെ ഇവരുടെ ബ്രദറിന്റെ മോളുമായിട്ട് കല്യാണം ആലോചിച്ച് വെച്ചേക്കുകയാണ്, പറഞ്ഞു വെച്ചേക്കുക. പക്ഷെ അന്ന് തൊട്ട് ഭയങ്കര ഉത്കണ്ഠയാണ്, ഇങ്ങനെ കല്യാണം നടക്കുമോ അതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ച് നടക്കുകയാണ്, ഭയങ്കര ടെൻഷൻ ആണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇത് ശരിക്കും ഒരു അഡ്ജസ്റ്റ്മെന്റൽ ഡിസോർഡർ എന്ന് പറയും. പല കുട്ടികളിലും ഇങ്ങനെ കാണാറുണ്ട്. ചിലവർക്ക് ഇപ്പൊ ഇത് നടക്കുമോ എന്നുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ ഇനി നടന്നാൽ എന്താവും എന്നുള്ളൊരു ആകാംക്ഷ, ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. കാരണം എസ്പെഷ്യലി ചില കുട്ടികളിലൊന്നും അങ്ങനെ മറ്റുള്ള ഫ്രണ്ട്സുകളായിട്ടൊന്നും അത്ര കൂട്ടുകെട്ടില്ലാത്ത ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള അവെയർനെസ്, സെക്ഷൽ അവെയർനെസ്, ആഫ്റ്റർ മാരീഡ് ലൈഫ്, ഇതിനെപ്പറ്റിയൊന്നും അത്ര അറിവില്ലായ്മ ധാരാളമുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ അതിന് ഏറ്റവും ഒരു പ്ലസ് പോയിന്റ് ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ഉണ്ട്, ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളത്, ബിഫോർ മാരേജ് പ്രീ മാരേജ് കൗൺസിലിംഗ്, ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻ്റ്, വളരെ യൂസ്ഫുൾ ആണ്. ഇപ്പോൾ അത് മറ്റ് പല മതങ്ങളിലും അത് അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പല ഫാമിലീസിലും അങ്ങനെ കമ്പൽസറി ആയിട്ടില്ലെങ്കിൽ പോലും അവര് കൗൺസിലേഴ്സിന്റെ അടുത്തൊക്കെ പോയിട്ട് ചെയ്യുന്നുണ്ട്. ഒരു അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഒരു മുൻ ധാരണ എല്ലാത്തിനെ പറ്റിയിട്ടും അറിഞ്ഞിരിക്കുകയും അവർ തമ്മിൽ തന്നെ ഒരു പരിചയങ്ങളൊക്കെ ഉണ്ടാകുന്നത് കുറച്ച് നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു ഒരു ആളുകളെ അഭിമുഖീകരിക്കാൻ. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ മലബാർ ഏരിയക്കാരനായതുകൊണ്ട് തന്നെ ആ ഏരിയയിൽ കാണുന്ന ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ആ ഏരിയയിൽ കാണുന്നത് എന്ന് വെച്ചാൽ ഏജ് ഡിഫറൻസ് വളരെയധികം ഉണ്ടാവാറുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. അതായത് ഒരു ആണും പെണ്ണും തമ്മിൽ ഒരു 5 വയസ്സെങ്കിലും ഒരു മിനിമം, ഒരു 3-4 വയസ്സുണ്ടെങ്കിലും വ്യത്യാസമുണ്ട്. നമ്മൾ ആലോചിക്കേണ്ട അത്രയും ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിന് വ്യത്യാസം ഉണ്ടാവാം. ഞാൻ എൻ്റെ കാട്ടിലും 5 വയസ്സ് താഴെയാണ് എൻ്റെ ഭാര്യ എങ്കിൽ എൻ്റെ ബ്രെയിനിൻ്റെ ഗ്രോത്തിന് അത്ര നമുക്ക് ആ കുട്ടിയുടെ വളർച്ച ഇല്ല, ഡെവലപ്പായി വരുന്നു. എന്നിരുന്നാലും ദൈവം എന്തോ ഒരു പ്രത്യേക കഴിവ് കൊടുത്തിട്ടുണ്ട് സ്ത്രീകൾക്ക് എന്ന് പറയണം. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഞാനിപ്പോൾ എൻ്റെ താഴെ ഏജിന് താഴെയുള്ള ആളുകളായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ കുട്ടി അത് ചെയ്യും ഇത് ചെയ്യും എന്നുള്ള സ്റ്റൈലാണ്. പക്ഷെ ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ് എൻ്റെ വൈഫിനോട് സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു സെയിം ഏജിലുള്ള ആളോട് സംസാരിക്കുന്നതാണ്. അപ്പം ആ ലെവലിലേക്ക് ആവാൻ ഈ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ചിലപ്പോൾ അവൾക്ക് കഴിഞ്ഞോളുന്നില്ല എന്നെപ്പറ്റി മനസ്സിലാക്കി ഇതിലേക്കൊക്കെ ആയി വരാൻ ഇറ്റ് വിൽ ടേക്ക് സം ടൈം, മനസ്സിലായില്ല. അപ്പം ആ അതിന് മുമ്പ് പല ആളുകളും എസ്പെഷ്യലി എനിക്ക് ഇവിടുത്തെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ഗൾഫുകാരോട് പറയാനുള്ളത്, കണ്ടമാന ആളുകൾ എൻഗേജ്മെൻറ്റ്സ് കഴിച്ച് നിക്കാഹ് കഴിച്ച് വന്നിട്ട് ഇവിടെ നിൽക്കുന്നവരുണ്ട്. ഇവർ ഫോണിലൂടെ സംസാരിച്ച് എല്ലാം കൂടിയാണ് പറയുമ്പോൾ അവരിന്ന് വേണ്ടത്ര അവരെക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരാൻസർ കിട്ടാത്തപ്പോൾ അതൊരു ഡിഫക്റ്റ് ആയിട്ട് പറയുകയും അതിൽ നിന്ന് പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ആ കുട്ടി എൻ്റെ അടുത്ത് വരുമ്പോൾ പറയും, എനിക്ക് ഇയാളെ ഒരു തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഒരാളെ എന്തായാലും പറ്റില്ല, ഇയാൾ ശരിയല്ല, എന്താന്ന് കാര്യം ചോദിച്ചാൽ അയാൾ ഡിസ്ക്ലോസ് ചെയ്യില്ല. പക്ഷേ ഇയാൾ എനിക്ക് ഒരിക്കലും പറ്റില്ല ഡോക്ടർ, ഇനി അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്നോട് സംസാരിക്കുക വേണ്ട, ഇയാൾ എനിക്ക് ഒഴിവാക്കി. അപ്പോഴും ഈ മറ്റേ ആൾ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്താ അറിയോ, ഇവൾക്ക് വേറെ വല്ല കണക്ഷൻസ് ഉണ്ടോ വേറെ അല്ലേ. അങ്ങനെ ഉണ്ടാവുന്ന കേസുകൾ ഉണ്ടാവാം, പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. എല്ലാം കണ്ണ് മഞ്ഞുള്ളവരെല്ലാവരും മഞ്ഞ ഒന്നും കാണാതെ പല കാരണങ്ങളും അവരുടെ അവരെ പറ്റി മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ പറ്റി മനസ്സിലാക്കാതെയാണല്ലോ അദ്ദേഹം സംസാരിച്ചത്, അയാൾക്ക് അതിലൊന്നും ഒരു താല്പര്യമില്ല, അയാൾക്ക് വേറെ ചില കാര്യത്തിനോട് താല്പര്യം എന്ന് പറയും. അപ്പൊ അത് ഗ്രാജുവലി ആയിരിക്കണം ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മളിപ്പോ പല നമ്മളിപ്പോ ഒരു സെക്ഷൽ ദാമ്പത്യ കാര്യം തന്നെ ആയിക്കോട്ടെ, നമ്മളൊരിക്കലും ഡയറക്റ്റ് ഒരു ആക്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിൽ എന്താ അതിലൊരു നിങ്ങൾ ആലോചിച്ചു നോക്കുക, അതിൽ നമുക്കൊരു ഒരു രസമില്ല. നമ്മൾ അതിന്റെ മുമ്പ് ഇവർ ഈ സെക്സ് മെന്റലി പ്രിപ്പയർഡ് ആവണം, നമ്മൾ മാനസികമായിട്ട് പല കാര്യങ്ങളൊക്കെ സംസാരിച്ച് അങ്ങനെയൊക്കെ വരുമ്പോഴേ അതിലുള്ളൂ. വെറും ഈ ഒരു ആക്ട് മാത്രമാണെങ്കിൽ അതിൽ വലിയൊരു ഒരു രസമൊന്നുമില്ല. അപ്പൊ അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. എസ്പെഷ്യലി ഇവിടെ ഗൾഫുകാരെ സംബന്ധിച്ചുള്ളവർ വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഷെയർ ചെയ്ത് ജീവിക്കുന്ന ആളുകളാണല്ലോ അധികവും, ഒറ്റയ്ക്ക് ബാച്ചലറായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞ് പറഞ്ഞ് വഷളാക്കിയിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടുകെട്ടായിട്ട് ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന മാതിരി റിയൽ ലൈഫിൽ ചിലത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. നമ്മൾ തമാശക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ ചിലത് നിങ്ങൾ റിയൽ ലൈഫിലേക്ക് എടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമുക്ക് കോമൺ സെൻസ് എല്ലാ കാര്യങ്ങളും കിടക്കട പറഞ്ഞു. അപ്പൊ ആ കുട്ടീൻ്റെ അടുത്ത് ചിലപ്പോൾ റെസ്പോൺസ് ഇപ്പൊ ഞാൻ ഷെറിനോട് പറയുമ്പോൾ ഉണ്ടാവുന്ന റെസ്പോൺസ് ആവില്ല, ചിലപ്പോൾ ഞാൻ വേറെ ഒരാളോട് പറയുമ്പോൾ ഉണ്ടാകും. അതിന് അവൾ ഡിഫക്റ്റ് ആയിട്ട് മാത്രം നമ്മൾ അതിനെ കാണാൻ പാടില്ല. കാരണം അവർ നമ്മളെ പറ്റി മനസ്സിലാക്കാൻ ടൈം കൊടുക്കണ്ടേ, അതിനുള്ള സമയം കൊടുക്കുക. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇതോടെ അനുഭവിച്ചിട്ടുണ്ടാവുന്ന അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലം ഞാൻ ധാരാളം കാണാറുണ്ട്. ഞാൻ പലപ്പോഴും ഇത് എല്ലാവർക്കും അഡ്വൈസ് കൊടുക്കാറുണ്ട്, നിങ്ങൾ സ്പെഷ്യലി ഇവിടെ ജീവിക്കുന്ന ഡോക്ടർ പറഞ്ഞു ഈ ഫോണാണ് ഏറ്റവും പ്രശ്നം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട, നമ്മൾ പലപ്പോഴും നമ്മൾ ഇവിടുത്തെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത് പലപ്പോഴും നമ്മൾ പല കാര്യത്തിൽ നമ്മൾ സെൽഫിഷാണ് പല കാര്യത്തിലും. അത് എല്ലാവരും ഒരു പരിധിവരെ. പക്ഷേ ഈ ഫോൺ വിളിക്കുന്നത് അധിക പേരും ഇവിടുന്ന് വിളിക്കുന്നത് 10-15 മണി വരെ ജോലി കഴിഞ്ഞിട്ട് 2-3 മണിക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ 12 മണി, അപ്പം നാട്ടിലത്തെ ടൈം എപ്പോഴേ 1:30. ആ കുട്ടിയുടെ ഉറക്കത്തിൽ നിന്നാണ് വിളിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾ എനിക്ക് എൻ്റെ കാര്യം പേഴ്സണലായിട്ട് പറയാം,
എനിക്ക് ഉറക്കത്തിൽ നല്ല ഉറക്കം നല്ല ഡീപ്പ് സ്ലീപ്പിൽ വന്നിട്ട് നിങ്ങൾ ഒരു പേഷ്യന്റ് ആണെങ്കിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്റെ മൂഡ് ചിലപ്പോൾ ശരിയായിക്കോളുന്നില്ല. അതല്ല ഡീപ്പ് സ്ലീപ്പിലാവുമ്പോൾ അതിൽ നിന്ന് നോർമാലിറ്റിയിലേക്ക് വരാൻ കുറച്ച് ടൈം എടുക്കും, ചിലപ്പോൾ ടൈം എടുക്കും. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നല്ല പാലൊഴുകുന്ന പഞ്ചാര വേർഡുകളൊന്നും ചിലപ്പോൾ കിട്ടിയില്ല എന്നൊക്കെ വരും. അതിനൊന്നും നമ്മൾ മൂഡ് ഔട്ട് ആവരുത്. പിന്നെ അവർ നിർബന്ധിതരായിട്ട് ചിലപ്പോൾ ചില കുട്ടികൾ തൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പുരുഷനോട് എങ്ങനെ ഇത് പറയും എന്നുള്ള പേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ പറയാതിരിക്കുന്നത്. വീട്ടുകാർ വരെ അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഉറക്ക് നഷ്ടപ്പെട്ടിട്ട് കുറേ പ്രശ്നങ്ങൾ വന്നേക്കാം. ഉറക്ക് ഡിസ്റ്റേബ്ഡ് ആകുമ്പോൾ പലപ്പോഴും പല ആളുകളും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരിക്കലും ഉറക്കുന്ന് ഞെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഉറക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമാണ്, ഒറ്റ ഫ്ലോയിൽ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നൊക്കെ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ സ്വയം കണ്ടറിഞ്ഞിട്ട് ചിലപ്പോൾ പറയണം, എൻ്റെ വ്യൂ ആണ് കേട്ടോ, ഇത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, പറയണം. ഒരു 10-11 മണിയാകുമ്പോഴോ അങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ പകൽ സമയത്ത് എപ്പോഴും വിളിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈം നമുക്ക് അവർക്കൂടി കൺവീനിയൻസ് നോക്കുക. നമ്മളെപ്പോഴും നമ്മളെ കാര്യം മാത്രമാണ് നോക്കുന്നത്. ഞാനിപ്പോൾ ഷെറിന് വിളിക്കുന്നത് അത്യാവശ്യ കാര്യത്തിന് വിളിക്കുമ്പോൾ എനിക്കറിയില്ല ഷെറിൻ അവിടെ എന്താണ് ചെയ്യുന്നത്, എന്തൊക്കെ നിങ്ങളെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, അവിടെ എന്തെങ്കിലും അർജൻസി നിങ്ങളുടെ ജോലി ചെയ്യണോ, നിങ്ങളെ കുട്ടിയുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയാണോ. ഉണ്ടല്ലോ, ഞാനപ്പോൾ ഒരു ചോദ്യം എങ്കിലും ചോദിക്കണം അങ്ങോട്ട്, ഷെറിന് ബുദ്ധിമുട്ടുണ്ടോ, 2 മിനിറ്റ് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ 5 മിനിറ്റ് വിളിച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ, എനിക്കൊരു അത്യാവശ്യ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം. അപ്പൊ അതിന് നമ്മളൊരു പ്രിപ്പയർഡ് ആവണം. അതർവൈസ് നമ്മൾ എടുത്ത് ചാടി പറഞ്ഞിട്ടൊരു കാര്യമുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ പലതും ശ്രദ്ധിച്ചാൽ പല മാനസിക രോഗങ്ങൾ ഒഴിവാകും. സത്യത്തിൽ ശരിക്കും ഞാൻ അത് പറയാൻ പാടില്ല, അപ്പൊ രോഗം കുറയും. അപ്പൊ ആ സീക്രട്ട് എന്തായാലും നമ്മളെ വ്യൂവേഴ്സിനോട് നമുക്ക് പറയാം. ഓൾറെഡി അപ്പം ഡോക്ടർ, ഇപ്പൊ നമുക്കൊരു മെയിൽ വന്നല്ലോ, ആൻസൈറ്റി. അതൊരു ആൻസൈറ്റി റിലേറ്റഡ് ആയിരുന്നു. ഈ ഉത്കണ്ഠ എല്ലാവർക്കും ഉണ്ട്. ഇപ്പം എനിക്ക് പോലും ഉണ്ട്. ഇപ്പം ഒരു നമ്മളിപ്പം വണ്ടി ഓടിക്കാം, നമ്മൾ എന്ത് സംഭവിക്കും എന്നുള്ള, അത് ഇതൊരു രോഗമാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അല്ലെങ്കിൽ ഉത്കണ്ഠയും പേടി തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, രണ്ടും ഒന്നാണോ? ഇതിന്റെ ഒരു മൈൽഡ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ആൻസൈറ്റിക്ക് നമ്മൾ പറയുന്ന പാനിക് ഡിസോർഡർ ആണ്. സംഭവിക്കാൻ പോകുന്നുണ്ടോ എന്നുള്ളൊരു കുട്ടികളാണെങ്കിൽ എക്സാം എഴുതി നല്ല മാർക്ക് കിട്ടുമോ എന്നുള്ളൊരു, അല്ലെങ്കിൽ ദൂരയാത്ര പോയി നമ്മുടെ ഫാമിലിയിലെ ആരെങ്കിലും അപ്പൊ അവിടെ ശരിക്കും എത്തിയോ, അല്ലെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിക്കും, ഇങ്ങനെ ഒരു ഉത്കണ്ഠ. അതൊരു ഇതൊരു ഒരു പരിധി വരെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മളിപ്പോ ഒരു എക്സാം വരുമ്പോ നമുക്കൊരു പേടി ഉണ്ടാവണം എന്നാണ് സത്യം പറയുന്നത്. നമുക്ക് നാളെ അടുത്ത ആഴ്ച നിങ്ങൾക്ക് ഒരു എക്സാം ഉണ്ടാവും, നിങ്ങൾക്ക് ചെറിയ തോതിൽ ഒരു ആൻസൈറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ ഒരു നോർമൽ പേഴ്സൺ എന്ന് പറയാൻ പറ്റും. നിങ്ങൾക്ക് ചെറിയ തോതിൽ ആൻസൈറ്റി ഒരു തരത്തിലില്ലാതെ നിങ്ങൾ ഓവർ കോൺഫിഡന്റ് ആയി കഴിഞ്ഞാൽ, ഈവൻ നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ കുറച്ച് 1-2 വർഷം മുമ്പ് ഒരു മംഗലാപുരത്ത് ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റ് ഒക്കെ അദ്ദേഹത്തിന്, പിന്നെ അതിന്റെ അസസ്മെന്റ് കേട്ടപ്പോ പറഞ്ഞു കേട്ടത് ഓവർ കോൺഫിഡന്റ് ആയിരുന്നു. ഓവർ കോൺഫിഡൻസ് കാരണം പൈലറ്റിന് എന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റി ഓവർ കോൺഫിഡൻസ്. ഓവർ കോൺഫിഡന്റ് ആണെങ്കിലും ചില മെക്കാനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മളെ കഴിഞ്ഞ് വഴങ്ങിക്കൊള്ളുന്നില്ല. അപ്പൊ ഞാൻ ഡ്രൈവിങ് എന്ത് ഡ്രൈവിങ് ഞാൻ ചെയ്യുമെങ്കിലും ഹെവി നല്ല ഡ്രൈവർ ആണെങ്കിൽ പോലും ചില സമയത്ത് ഞാൻ വിചാരിച്ച മാതിരി ആ വണ്ടിയുടെ എഞ്ചിനും മറ്റൊന്നും വഴങ്ങി തന്നോളുന്നില്ല. അപ്പൊ അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ 2-3 കാരണം കൊണ്ട് വരാം. ഒന്ന്, ചില ജനറലൈസ്ഡ് ഇങ്ങനെ ആൻസൈറ്റി ഉള്ള ആളുകളുണ്ട്, അങ്ങനെ ആൻഷ്യസ് പേഴ്സണാലിറ്റീസ് ഉണ്ട്, അവരിൽ ഇങ്ങനെ വരാൻ ചാൻസസ് ഉണ്ട്. മറ്റൊന്ന്, പിന്നെയും ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെറിയ മെഡിസിൻ കഴിക്കണം. അതിനാണ് പാനിക് ഡിസോർഡർ. അതാ ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ ഇത് മനസ്സിലാക്കുന്നത്? ഇപ്പൊ ഒരു ഡിസോർഡർ, ഇപ്പൊ ഡിപ്രഷൻ ഡോക്ടർ പറഞ്ഞ ഒരു 15 ദിവസം കണ്ടിന്യൂസ് ആ ഒരു അവസ്ഥ കാണുകയാണെങ്കിൽ, അതുപോലെ ആൻസൈറ്റിക്ക് എന്താണ്? ഈ ആൻസൈറ്റി വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ സമീപത്തിലായിട്ട് കൂടിയതാണെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇപ്പൊ നിങ്ങൾക്ക് സമീപത്തിലായിട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഫോർത്ത് ട്രാക്കിൽ എടുക്കുമ്പോൾ പ്രശ്നമുണ്ട്, ഓവർടേക്ക് ചെയ്യുമ്പോൾ പ്രശ്നമുണ്ട്, ബ്രിഡ്ജിൽ കയറുമ്പോൾ പ്രോബ്ലം ഉണ്ട്, ഇതൊക്കെയാണ് നമ്മുടെ ഇതോടെ കോമൺ ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ വല്ല ഇന്റർവ്യൂവിന് അപ്പിയർ ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പരിധിവരെ ഓക്കെ, അതിലപ്പുറം ഉണ്ടെങ്കിൽ അത് ഒരു പ്രയാസമായിട്ട് കണക്കാക്കണം. ഈ ഇത്തരം പ്രശ്നം കാരണം പല ആളുകളും എന്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പാനിക് ഡിസോർഡർ ഒക്കെ ആണ്. അതിനു മുന്നേ നമുക്കൊരു കോളർ എത്തിയിരിക്കുകയാണ്. ഓക്കെ, ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, മേയോരത്തിലേക്ക് സ്വാഗതം. സംസാരിച്ചോളൂ, പേര് പറയോ, ആരാ സംസാരിക്കുന്നത്? അഷ്റഫ്. ചോദിച്ചോളൂ ഡോക്ടർ. പറയോ അഷ്റഫ്. അതിന്റെ ശേഷം ഉറക്കത്തിനും എട്ട് തലച്ചോറിനകത്ത് ഭയങ്കര ഒരു എന്താ പറയാ, അങ്ങനെ ഒരു തീവ്രത്തിനുണ്ടായി തോന്നാം. ആ സമയത്ത് കയ്യും കാലും ഇങ്ങനെ ബലം പിടിച്ച് ഡ്രൈവ് ചെയ്യുന്നുണ്ടേ, അപ്പോഴൊക്കെ ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഡ്രൈവ് ചെയ്യുക. അതായത് ഈ നമ്മൾ ചെടിക്ക് പറയുക, നമ്മൾ ഈ പിന്നെ ആക്സിലേറ്റർ ബ്രേക്ക് ചവിട്ടി ആക്സിലേറ്റർ കൊടുക്കൂലേ, അതെ, അതേമാതിരി സംസാരിക്കുക.
ബലം പിടിച്ച് ഭയങ്കര ഭയങ്കര ശബ്ദത്തില് സംസാരിക്കുക, അങ്ങനത്തെ ഭയങ്കര അസ്വസ്ഥത ഡോക്ടറെ. അല്ല, അതിനുശേഷം പിന്നെ നിങ്ങൾക്ക് അന്ന് അപസ്മാരം ഉണ്ടായിരുന്നോ? അതിനുശേഷം പിന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അന്ന് എന്തെങ്കിലും മരുന്ന് കഴിച്ചിരുന്നോ? അന്ന് ഞാൻ ഡോക്ടറെ കണ്ടപ്പോ നെർവസ് പറഞ്ഞൊരു ഗുളികയെ തന്നിട്ട് ഡോക്ടർ പറഞ്ഞു അങ്ങനെ പിന്നെ എം ആർ ഐ കഴിച്ചു, എം ആർ ഐ സ്കാനിങ് കഴിച്ചു, പിന്നെ ഇ ജി എടുത്തു. അതിലൊന്നും കുഴപ്പമില്ല. ഓക്കെ, പക്ഷെ ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ഈ അപസ്മാരത്തിന്റെ ഈ അസ്വസ്ഥത തലച്ചോറിനകത്ത് നിലനിൽക്കുന്നുണ്ട്, പിന്നെ അത് എം ആർ ഐയിൽ കൂടിയും പിന്നെ ഇ ജിയിൽ കൂടെ കാണാൻ പറ്റാത്ത അത്രയും ചെറിയ രീതിയിലുള്ളത്. എന്താ പറയുന്നത്, ഇപ്പൊ ഞാനത് ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്, 5 വർഷമായിട്ട് ഗുളിക കഴിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഏതാ ഗുളിക കഴിക്കുന്നത്? നെർവസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അപസ്മാര സംബന്ധമായിട്ടുള്ള ഇതിന് കൊടുക്കുന്ന ഒരു മരുന്നല്ല അത്. നമ്മളൊരു ടെൻഷനോട് അനുബന്ധിച്ച് വരുന്ന അപസ്മാരമായി വരാറുണ്ട്, അത്തരത്തിലാണ്. കാരണം അപസ്മാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇങ്ങനെ അല്ല വരിക, അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കാം. പിന്നെ അതുണ്ടെങ്കിൽ അത് നമുക്ക് ചെറിയ തോതിലൊക്കെ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് സിംപ്റ്റംസ് കിട്ടിയില്ലെങ്കിലും പിന്നീടെങ്കിലും അതിൻ്റെ ലക്ഷണങ്ങൾ കാണും. എന്താണെങ്കിലും ഇത് ഇപ്പം ഈ നിങ്ങളെ ഈ അസുഖമാണെങ്കിലും അപസ്മാരമാണെങ്കിലും എന്താണെങ്കിലും അത് നമ്മൾ ഇപ്പോഴത്തെ സ്റ്റേജ് എന്താണെന്നുള്ളത് ശരിക്കും ഇവാലുവേറ്റ് ചെയ്യണം, അസസ് ചെയ്യണം. എന്നതിന് ശേഷമാണ് നമുക്ക് അതിനെ പറ്റിയൊരു കറക്റ്റ് പിക്ചർ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഈ എന്ത് രണ്ട് അസുഖമാണെങ്കിലും ഇപ്പോൾ ഇത് എന്താണെങ്കിലും നിങ്ങളെ ഈ തലച്ചോറിനെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, അത് ഈ തലച്ചോറിൽ വരുന്ന ചേഞ്ചസുകൾ തന്നെയാണ്, അവിടെയാണ് ബ്ലഡ് ഫ്ലോവിൻ്റെ വ്യത്യാസം വരുമ്പോഴൊക്കെയാണ് അപസ്മാരമാണെങ്കിലും ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഡിസ്കംഫേർട്ട് നിങ്ങൾക്ക് തലയ്ക്ക് ഫീൽ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറെ ഇപ്പം ഏത് ഡോക്ടർ ഇവിടെയാണ് കാണിക്കുന്നത്? നാട്ടിലോ? ആ, ആ ഡോക്ടറോട് ഒന്നുകൂടി കണ്ടിട്ട് ഏത് ഡോക്ടറെയാണ് കാണിച്ചത്? ന്യൂറോളജിസ്റ്റ് ആണോ സൈക്യാട്രിസ്റ്റ് ആണോ ആരെ കണ്ടിരുന്നത്? ആ, അപ്പോൾ ഡോക്ടറോട് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ചോദിക്കുക അതിൻ്റെ സ്ഥിതിഗതികൾ എങ്ങനെയൊക്കെയാണ് എന്താന്നുള്ളത്. അപ്പോൾ അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും, എന്നിട്ട് അത് എന്താ ചെയ്യേണ്ടത് നോക്കണം. കാരണം ഇ ജി അല്ല, നിങ്ങൾക്ക് ആ ഡിസ്കംഫേർട്ട് ഉണ്ടെങ്കിൽ അസ്വസ്ഥത ഉണ്ടെങ്കിൽ അതിൽ മരുന്നിൽ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടി വരും, അത് നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം അസ്വസ്ഥത ഉണ്ട് എന്നുള്ളത്. അപ്പോഴാണ് ആ മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ ആ മരുന്ന് കണ്ടിന്യൂ ചെയ്യാനാണ് സാധാരണ പറയുക. അല്ല സാർ, ഈ പിന്നെ എപ്ലിപ്റ്റിക് അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വിറച്ചു വരുന്നിട്ട് ഇങ്ങനെ കൈയും കാലിട്ട് വരച്ചിട്ട് വായു വരുമ്പോഴേക്കാണ് അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ അല്ല, അപസ്മാരത്തിന് അല്ലാതെ സീഡോ സീഷർ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻസ് വരാറുണ്ട്. പല കണ്ടീഷൻസും സൈക്യാട്രിക് തന്നെ ഡിസോസിയേറ്റീവ് ഡിസോർഡർ എന്നുള്ള കണ്ടീഷനിൽ ഇങ്ങനെ വരും, അങ്ങനെ പല കണ്ടീഷനിൽ വരും. അത് എന്താന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ല, അതിനെ പറ്റിയിട്ട് ഞാൻ അങ്ങനെ പല രീതിയിൽ മരുന്ന് കഴിച്ചതിനെ പറ്റി എനിക്ക് പറയാൻ കഴിയത്തില്ല. എനിക്ക് എൻ്റെ ഒരു രീതിയുണ്ട്, അത് കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്താൽ ഞാൻ കറക്റ്റ് ആൻസേഴ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് നിങ്ങൾ കണ്ട ഡോക്ടറോട് തന്നെ വിശദമായി ചോദിക്കണം, ഒന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരാൻ അയാൾ നിർബന്ധിതനാണ്. ഈ കേസിൽ നിങ്ങൾ കാണിക്കേണ്ടത്, ഞാനൊക്കെ ന്യൂറോ സൈക്യാട്രിസ്റ്റ് ആണ്, ന്യൂറോയിൻ്റെ ആണെങ്കിൽ അത് കവർ ചെയ്യും, അതാണ് സൈക്യാട്രിനാണ് ചെയ്യും, അത് ഞങ്ങൾ തന്നെ കണ്ടിട്ട് പറയും, അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ റെഫർ ചെയ്യും അടുത്ത ഡോക്ടർക്ക് ഇത് ഇതിൽ പെട്ടതല്ല എന്നുള്ളത്. വളരെ നന്ദി അഷ്റഫ് വിളിച്ചതിൽ. ഓക്കെ, അപ്പം ഇതുപോലെ ഡോക്ടർ പലപ്പോഴും അല്ലേ മരുന്ന്. ഇതിലിപ്പോ എന്താ വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഡോക്ടർ നമ്മളൊരു ബാഡ് കമന്റ് പറഞ്ഞിട്ടോ അത് കാര്യമില്ല. ആ ഡോക്ടറോട് നമ്മൾ വിശദമായി ചോദിക്കണം. ഇപ്പോ മരുന്ന് കഴിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ വീണ്ടും അദ്ദേഹത്തിന് ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. ഇപ്പൊ എന്റെ അടുത്ത് നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് ഈ ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ എന്ത് പറയും, അത് റിപ്പീറ്റ് ചെയ്ത് കഴിക്കും, കുഴപ്പമൊന്നും ഇല്ലല്ലോ, യു ആർ മെയിൻറ്റെയിനിങ് വെൽ. നിങ്ങൾക്ക് ഡിസ്കംഫേർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് ആലോചിക്കും, ഒന്ന് റീചെക്ക് ചെയ്യും വെദർ എനിത്തിങ് ഞാൻ വിട്ടുപോയോ, എന്തെങ്കിലും മരുന്ന് ചേർക്കണോ മാറ്റണോ, എന്തെങ്കിലും ടെസ്റ്റുകൾ ചെയ്യണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കമന്റ് പറയുന്ന അർത്ഥമല്ല. പിന്നെ ഡീറ്റെയിൽ ഹിസ്റ്ററി നമുക്ക് ഇത്രയൊന്നും പോരാ, വളരെ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് അറിഞ്ഞിട്ട് അപ്പൊ അത് ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ നമുക്ക് ഉറപ്പുവരുത്തും. പിന്നെ ഡോക്ടേഴ്സ് ഷോപ്പിംഗ് മാതിരി ഇങ്ങനെ നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പൊ എനിക്ക് എന്റെ ഇതിൽ അല്ലാത്തൊരു കേസാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ അത് വെച്ചിരിക്കില്ല, ഞാൻ അടുത്ത് ഉടനെ തന്നെ അടുത്ത ആൾക്ക് റെഫർ ചെയ്യും. കാരണം നമ്മൾ അവിടെ വെച്ചിരുന്നിട്ട് അടുത്ത് ഫർദർ കോംപ്ലിക്കേഷനിലേക്ക് കിടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട്. അപ്പൊ അത് നമ്മള് ശ്രദ്ധിക്കണം. ഡോക്ടർ, അപ്പൊ നമ്മുടെ സമയം ഇന്ന് ഇവിടെ കഴിയുകയാണ്. ഒരിക്കൽ കൂടി വളരെ നന്ദി ഇന്നിവിടെ വന്നതിലും ഇത്രയും വിശദമായിട്ടൊക്കെ പറഞ്ഞു തന്നതിലും ഒക്കെ. താങ്ക് യു, താങ്ക് യു ഡോക്ടർ. അപ്പൊ ഇന്നത്തെ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കും. ഡോക്ടർ പറഞ്ഞു നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മെന്റൽ ഹെൽത്ത്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ തീർച്ചയായിട്ടും ആദ്യം തന്നെ ഒരു ഡോക്ടറെ പോയി കാണുക, അതിനുള്ള മരുന്നെടുക്കുക, ഭേദപ്പെടുക. അപ്പം നാളെ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും പുതിയൊരു ഗസ്റ്റുമായിട്ട്. അതിൽ തന്നെ ഇറ്റ്സ് മീ ശരൺ. നന്ദി, നമസ്കാരം.